ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ 5 വയസ്സും അതിനു മുകളിലുള്ളവർക്ക് ഹർമുകളിൽ പ്രവേശനം അനുവദിക്കുന്നതിന് തവക്കന്ന ആപ്പിൽ ഇമ്മ്യൂൺ ആയിരിക്കൽ നിർബന്ധമാണ്. നിലവിൽ തവക്കന്ന ആപ്പിൽ ഇമ്മ്യൂൺ ആയിരിക്കണമെങ്കിൽ വാക്സിൻ സ്വീകരിച്ചിരിക്കണം. എന്നാൽ സൗദിയിൽ ചെറിയ കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ല. ഉംറ പെർമിറ്റ് എടുത്ത ശേഷം പെർമിറ്റ് കാലയളവ് ആരംഭിക്കുന്നതിന് 6 മണിക്കൂർ മുമ്പ് മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. തീർത്ഥാടകർക്ക് നേരിട്ട് ഹറമിലേക്ക് പോകാമെന്നും ഗതാഗത സേവനങ്ങൾ ഉപയോഗപ്പെടുത്തൽ നിർബന്ധമില്ലെന്നും ആവശ്യമുള്ളവർ മാത്രം ഉപയോഗപ്പെടുത്താൽ മതിയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റമലാനിലെ ഉംറയ്ക്കായുള്ള അനുമതിക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നാൽ തറാവീ നമസ്കാരത്തിനും മക്ക മദീന ഹറം പള്ളികളിലെ മറ്റ് നമസ്കാരങ്ങൾക്കും മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ ഖബറിടത്തിൽ സലാം ചെയ്യുന്നതിനും അനുമതി തേടേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു തവണ ഉംറ ചെയ്തവർക്ക് വീണ്ടും ഉംറ ചെയ്യുവാൻ 10 ദിവസം കാത്തിരിക്കണമെന്ന നിയമവും ഇപ്പോഴില്ല. സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ലെവി ചുമത്താൻ തീരുമാനം. 4-ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള സ്വദേശികളും 2-ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള വിദേശികളുമാണ് ലെവി അടക്കേണ്ടത് ചുമത്താൻ സൗദി മന്ത്രിസഭ തീരുമാനിച്ചത്. 4-ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള സൗദി പൗരനും 2-ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള താമസക്കാരനും ഓരോ വ്യക്തിക്കും വർഷത്തിൽ 9,600 റിയാൽ തോതിൽ ലെവി ചുമത്താൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മാനവ വിഭവശേഷി മന്ത്രാലയമാണ് വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനായി രൂപവൽക്കരിച്ച സമിതി നിശ്ചയിച്ച വ്യവസ്ഥകളനുസരിച്ച് മെഡിക്കൽ കെയർ കേസുകൾ, ഭിന്നശേഷിക്കാർക്കുള്ള പരിചരണ കേസുകൾ തുടങ്ങിയ മാനുഷികമായ പരിഗണന ആവശ്യമുള്ള കേസുകളെ തീരുമാനത്തിൽ നിന്നും ഒഴിവാക്കുമെന്നും മാനവ വിഭവശേഷി മന്ത്രാലയം പറഞ്ഞു. തീരുമാനം 2 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക. ആദ്യഘട്ടം 2022 മെയ് 22 മുതലും രണ്ടാംഘട്ടം 2023 മെയ് 13 മുതലുമായിരിക്കും ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4-ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള സൗദി പൗരനും 2-ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള താമസക്കാർക്കും വേണ്ടി പുതിയ വിസയിൽ രാജ്യത്തെത്തുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രമായിരിക്കും ലെവി നടപ്പിലാക്കുക. രണ്ടാംഘട്ടത്തിൽ നിലവിലുള്ളതും പുതുതായി വരുന്നതുമായ ഗാർഹിക തൊഴിലാളികൾക്ക് ലെവി അടയ്ക്കേണ്ടി വരുമെന്നും മാനവശേഷി മന്ത്രാലയം കൂട്ടിച്ചേർത്തു. യുക്രൈനിലെ സംഘർഷം ആഗോള ഭക്ഷ്യവില കുതിച്ചുയരാൻ ഇടയാക്കുമെന്നും ലോകത്തിലെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗങ്ങളെ ഇത് വിനാശകരമായി ബാധിക്കുമെന്നും വേൾഡ് ഫുഡ് പ്രോഗ്രാം മേധാവി ഡേവിഡ് ബീസ്ലി മുന്നറിയിപ്പ് നൽകി. യുക്രൈനും റഷ്യയും അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ പ്രധാന കയറ്റുമതിക്കാരാണ്. യുദ്ധം ഇതിനോടകം തന്നെ വിള ഉൽപ്പാദനത്തെ ബാധിക്കുകയും ഇത് വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലാകെ തന്നെ ഇത് കൂടുതൽ പേരെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് റമദാൻ മാസത്തിലെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. മാനവ വിഭവശേഷി വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം റമദാനിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് പ്രവൃത്തി സമയം. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ തൊഴിൽ സമയം ഇതിനനുസരിച്ച് ക്രമീകരിക്കണം. ഈ വർഷം തുടക്കം മുതൽ യുഎഇയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് 4.5 ദിവസം പ്രവൃത്തിയും 2.5 ദിവസം അവധിയും പ്രഖ്യാപിച്ചപ്പോൾ ഷാർജയിലെ വാരാന്ത്യ അവധി 3 ദിവസമാക്കി മാറ്റിയിരുന്നു. പുതിയ രീതി അനുസരിച്ച് യുഎഇയിലെ മറ്റ് എമിറേറ്റുകളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച പകുതി പ്രവൃത്തി ദിവസമാണെങ്കിലും ഷാർജയിൽ വെള്ളിയാഴ്ച പൂർണ്ണമായും അവധിയാണ്. ഒപ്പം ശനിയും ഞായറും അവധിയായിരിക്കും. അബുദാബി പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുത്തി. ഇനി മുതൽ വിമാനത്താവളത്തിലെ PCR പരിശോധന നിർബന്ധമില്ല. അബുദാബി അതിർത്തി സ്ക്രീനിംഗ് ഗ്രീൻ ലിസ്റ്റ് സംവിധാനം, വിദേശത്തു നിന്നും എത്തുന്ന യാത്രക്കാർക്കുള്ള നിർബന്ധിത ക്വാറന്റൈൻ നടപടിക്രമങ്ങൾ എന്നിവയും നീക്കം ചെയ്തിട്ടുണ്ട്. അബുദാബി രാജ്യാന്തര വിമാനത്താവളം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് യാത്രക്കാർക്കായി പുതുക്കിയ നിബന്ധനകൾ പ്രഖ്യാപിച്ചത്. അബുദാബിയിലെ പൊതുസ്ഥലങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ പ്രവേശിക്കുന്നതിന് അൽ ഹൊസൻ ആപ്പിൽ ഗ്രീൻ പാസ് ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് PCR പരിശോധന സൗകര്യം വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കും. ടെർമിനൽ 1-ലും 3-ലും സ്ഥിതി ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് പരിശോധന നടത്തേണ്ടത്. തിരക്കില്ലാത്ത പുറം സ്ഥലങ്ങളിൽ മാസ്കുകൾ നിർബന്ധമില്ല. യുഎഇയിൽ ദിനം പ്രതി പകർച്ചവ്യാധി രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് നിബന്ധനകൾ എടുത്തുകളഞ്ഞത്.
പുതിയ അധ്യയന വർഷത്തിലെ ഫീസ് വർദ്ധിപ്പിക്കാൻ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ഒരുങ്ങുന്നു. പകർച്ചവ്യാധി രോഗകാലത്ത് അനുവദിച്ച ചെറിയ ഇളവുകളും ഇനിയുണ്ടാകില്ല. വാർഷിക പരീക്ഷ പൂർത്തിയാക്കിയ സ്കൂളുകളിൽ ഫീസ് അടച്ചവർക്ക് മാത്രമേ പരീക്ഷാഫലം നൽകുകയുള്ളൂ എന്നും വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചു. സൊഹർ ഇന്ത്യൻ സ്കൂളിൽ 2022-2023 അധ്യയന വർഷത്തിൽ ട്യൂഷൻ ഫീ ഇനത്തിൽ KG 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ 1 റിയാൽ വീതം വർദ്ധിപ്പിക്കും. മറ്റ് ചില സ്കൂളുകളിലും ഫീസ് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് വാർഷിക പരീക്ഷകൾക്ക് ശേഷം രക്ഷിതാക്കൾക്ക് സർക്കുലർ നൽകാനിരിക്കുകയാണ്. വാർഷിക പരീക്ഷാഫലം ലഭിക്കുന്നതിന് ഫീസ് ഇനത്തിലെ മുഴുവൻ തുകയും നൽകണമെന്ന് ഡാർസീറ്റ് ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളെ അറിയിച്ചു. വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ സമാനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഫീസ് അടയ്ക്കുന്നത് വൈകുന്നവരിൽ നിന്നും ഈടാക്കുന്ന 1 റിയാൽ പിഴയും സ്കൂൾ പുനർസ്ഥാപിക്കുകയാണ്. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കി നൽകിയിരുന്നു. രോഗകാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന രക്ഷിതാക്കൾക്കുമേൽ വീണ്ടും ഫീസ് വർധന ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന സ്കൂൾ മാനേജ്മെന്റുകളുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. അടുത്ത അധ്യയന വർഷം മുതൽ ഫിസിക്കൽ ക്ലാസ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ചെലവുകൾ ഇനിയും ഉയരും. സ്കൂൾ യാത്ര, യൂണിഫോം തുടങ്ങിയ ചെലവുകൾ വീണ്ടും എത്തുന്നതോടെ രക്ഷിതാക്കളുടെ നടുവടിയും. ഇന്ത്യൻ സ്കൂളുകളിലെ അമിത ചെലവിനെ തുടർന്ന് പകർച്ചവ്യാധി രോഗകാലത്ത് നാട്ടിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മടങ്ങിയത്. ഇത്തവണ മസ്കറ്റ് ഗവർണറേറ്റിലെ 7 ഇന്ത്യൻ സ്കൂളുകളിൽ മാത്രമായി 7000 പരം സീറ്റുകളിലാണ് ഒഴിവ് വന്നത്. നടപ്പ് അധ്യയന വർഷം കഴിയുന്നതോടെ കൂടുതൽ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങിയേക്കും. ഇന്ത്യൻ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും. ഒമാനിൽ ഒമിക്രോൺ വകഭേദത്തെ തുടർന്ന് കുട്ടികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നതിൽ 5 ഇരട്ടി വർധനവുണ്ടായതായി ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നു. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ സൗദൽ ഹിനായാണ് പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കോവിഡിന്റെ ആദ്യ 2 തരംഗങ്ങളിലും 2-3 കുട്ടികളെ മാത്രമാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നത്. എന്നാൽ ഒമിക്രോണിനെ തുടർന്ന് 18 മുതൽ 20 വരെ കുട്ടികൾ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തി. ഈ സാഹചര്യത്തിൽ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കുട്ടികൾക്കായി കോവിഡ് വാർഡ് ഒരുക്കേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞു. കുട്ടികളിലെ രോഗമുക്തി നിരക്ക് ഉയർന്നതും മരണനിരക്ക് കുറവുമാണ്. കുട്ടികൾക്ക് ശക്തമായ പനി അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ അമ്രാത് വിലായത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വിത്തുകൾ വിതയ്ക്കുന്നതിൽ പരീക്ഷണവുമായി പരിസ്ഥിതി വിഭാഗം രംഗത്ത്. രാജ്യത്ത് 1 കോടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ക്യാമ്പയിനിൻ്റെ ഭാഗമായിരുന്നു ഡ്രൈവ്. അമ്രാത്തിലെ അൽസറൈൻ റിസർവിലായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് വിത്തുകൾ വിതച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.